ഹലോ എവ്രിവൺ, നമുക്കിന്ന് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ URL. നമ്മളെല്ലാവരും ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്, സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. പലരുടെ കയ്യിലും ആൻഡ്രോയിഡ് ഒക്കെ സോഫ്റ്റ്വെയർ ഉള്ള മൊബൈലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം URL എന്താണെന്നൊക്കെ ഓൾറെഡി നമ്മൾ സിസ്റ്റം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം എന്താണ് URL എന്ന് ചിലപ്പം കൂടുതലായിട്ട് ചിലപ്പം ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടാവില്ല. അപ്പം നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് വെബ് പേജ് ഹാസ് ഇറ്റ്സ് ഓൺ യുണീക്ക് അഡ്രസ്. എല്ലാ വെബ് പേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. എന്താണ് ഈച്ച് വെബ് പേജ് ഹാസ് ഇറ്റ്സ് ഓൺ യുണീക്ക് അഡ്രസ്? എല്ലാ വെബ് പേജിനും, ഇനി ഓരോ വെബ് പേജിനും അവരുടേതായിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്, യുണീക്ക് അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. മാത്രമല്ല ഇതൊരു ഗ്ലോബൽ അഡ്രസ്സും കൂടിയാണ് അല്ലേ. ഇതൊരു വേൾഡ് വൈഡ് വെബിലുള്ള ഒരു ഗ്ലോബൽ അഡ്രസ്സും കൂടിയാണ്. ഡോക്യുമെൻസിൻ്റെ ഒരു ഗ്ലോബൽ അഡ്രസ്സും കൂടിയാണ് ഇത് URL. പിന്നെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നത് അഡ്രസ്സിങ് സ്കീം ടു ലൊക്കേറ്റ് ദി റിസോഴ്സ് ഇൻ്റർനെറ്റിൽ ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള റിസോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ എവിടെയാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെയാണ് നമ്മൾ URL എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, ഓരോ വെബ് പേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു അവരുടേതായിട്ടുള്ള ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിന് വിളിക്കുന്ന പേരാണ് URL. ഇത് ചിലപ്പം എന്താവാം, ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ പങ്ക്ച്വേഷൻസ് ആവാം. ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, പങ്ക്ച്വേഷൻസ് ആവാം, എന്തും എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞത്, എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്, ഇൻ്റർനെറ്റിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള റിസോഴ്സസ് അല്ലേ, അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് URL. പിന്നെ അതിനകത്ത് ഒരു 5 ഘട്ടങ്ങളായിട്ട് ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ്, എന്താ പറയുക, അതൊരു സെറ്റ് ഓഫ് പ്രോട്ടോക്കോളാണ്. HTTP ഒക്കെ പോലത്തെ, FTP ഒക്കെ പോലത്തെ പ്രോട്ടോക്കോളാണ്. സെക്കൻഡ് പറഞ്ഞത്, അത് നമ്മൾ പറഞ്ഞു നമ്പേഴ്സ് അല്ലെങ്കിൽ ലെറ്റേഴ്സ് അല്ലെ, അത്തരം കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഡയറക്റ്റ് കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ എന്താ പറയുക, വേർഡ്സ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, നമുക്ക് ലൊക്കേറ്റ് ചെയ്യാനായിട്ട്, ഇൻഫർമേഷൻസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നെറ്റ്വർക്കിൽ. ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ എലമെൻസായിട്ട്, പ്രധാനപ്പെട്ട എലമെൻസായിട്ട് 4 പറയുന്നത്. അപ്പോൾ URL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വെബ് പേജിനും അതിൻ്റേതായിട്ടുള്ള ഒരു യുണീക്ക് അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിന് വിളിക്കുന്ന പേരാണ് URL. ഈ URL ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, പങ്ക്ച്വേഷൻസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പം ഇത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ URL റെപ്രസെൻറ്റ് അഡ്രസ്സിങ് സ്കീം. ഇതെന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? അഡ്രസ്സിങ് സ്കീം ടു ലൊക്കേറ്റ് ദ റിസോഴ്സസ് ഇൻ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലുള്ള റിസോഴ്സസ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തെന്നുള്ളത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്ത്? URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് സെർച്ച് എഞ്ചിനാണ്. സെർച്ച് എഞ്ചിൻ എന്താ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. എഞ്ചിൻ ഈസ് ആൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഇൻ്ററാക്റ്റീവ് സെർച്ച് ഡിവൈസ് ദാറ്റ് എനേബിൾ എ യൂസർ ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും കാര്യം കിട്ടണമെങ്കിൽ, ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും കാര്യം കിട്ടണമെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും അല്ലേ. അപ്പോൾ ആ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് പറഞ്ഞ പേരാണിത് സെർച്ച് എഞ്ചിൻ അല്ലേ. www. അല്ലേ, പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് അല്ലേ, അൾട്ടാ വിസ്റ്റ, കുറേ സംഭവങ്ങളുണ്ട്. സെർച്ച് എഞ്ചിൻ യാഹു. സെർച്ച് എഞ്ചിൻ ഈസ് ആൻ ഇൻ്റർനെറ്റ് ബേസ്ഡ് ഇൻട്രാക്റ്റീവ് സെർച്ച് ഡിവൈസ്. ഒരു സെർച്ച് ഡിവൈസാണ് ദാറ്റ് എനേബിൾ എ യൂസർ ടു സെർച്ച് ഫോർ ഇൻഫർമേഷൻ ഓൺ ദി ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൽ നിന്ന് ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാനും അത് റിട്രീവ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ത്? സെർച്ച് എഞ്ചിൻസ്. പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും കാര്യം ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന്, ഏതെങ്കിലും കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കീബോർഡ് ഉപയോഗിച്ച് നമ്മൾ ടൈപ്പ് ചെയ്യും. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യലാണ് അല്ലേ. നമുക്ക്
എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ആ സെർച്ച് എഞ്ചിനിൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യും, അല്ലെങ്കിൽ അത് സ്പോട്ടിൽ നമുക്ക് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ അതിന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സെർച്ച് ഡിവൈസാണ് എന്ത്, സെർച്ച് എഞ്ചിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് സിമ്പിൾ കുറച്ചുള്ളൂ, യു ആർ എൽ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്ററും പിന്നെ സെർച്ച് എഞ്ചിന്. യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വെബ് പേജും അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്രസ്സ് ഉണ്ട്, യുണീക്ക് അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സിന് വിളിക്കുന്ന പേരാണ് അത് യു ആർ എൽ. അത് നമ്പേഴ്സ് ആവാം, പങ്ക്ച്വേഷൻസ് ആവാം, ലെറ്റേഴ്സ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ പറഞ്ഞ സെർച്ച് എഞ്ചിനാണ് ഇതൊരു. സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാക്റ്റീവ് സെർച്ച് ഡിവൈസാണ്. യൂസറെ ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് എന്ത്, സെർച്ച്.